ഈ അമ്മയും അച്ഛനെന്ന് പറയുന്ന ആൾക്കാർ ആയിരം തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഒരു കുഞ്ഞുണ്ടാകണമെന്നില്ല. നിങ്ങൾക്കൊരു സാരമായിട്ട് കുറവുണ്ട്, കാര്യമുണ്ട്. പറഞ്ഞു മനസ്സിലാക്കാൻ. അപ്പൊ അത് തന്നെയാണ്. അതുകൊണ്ടാണ് അച്ഛനിൽ നിന്ന് മാത്രം ഉണ്ടായോ അമ്മയിൽ നിന്ന് മാത്രം ഉണ്ടായോ ഒരാളല്ല ഞാനെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്നില്ല, ഇങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടില്ല. എനിക്ക് സെക്രട്ടറി ആണോ? ഞാനെന്താ ദൈവത്തിന്റെ സെക്രട്ടറി ആണോ ഈ പറയുന്നത് കേൾക്കുമ്പോ? അല്ല, നമുക്ക് ഈ സംസാരം വിടാം. അല്ല, വിടണ്ടാ. നമസ്കാരം ചേട്ടാ, എന്റെ പേര് ഒമർ എന്നാണ്. ഒമർ ലുലു എന്നാ പറയുന്നത്. മൂന്നാല് ഫിലിം ചെയ്തു, ഇനി വലിയ ഫിലിം ഒക്കെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ചേട്ടനെ ഞാൻ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാല് ഇന്റർവ്യൂല തീപ്പൊരി. ചേട്ടൻ്റെ കുറെ ഇന്റർവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ നേരിടുന്ന ഒരു കാര്യം, നമ്മൾ ഇന്നൊരു അഭിപ്രായം പറഞ്ഞു, നാളെ ചിലപ്പോൾ നമുക്കത് ശരിയല്ല എന്ന് തോന്നിയിട്ട് നമ്മളത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാത്ത ആള് എന്നുള്ള രീതിയിൽ ഇന്ന് ലോകം, അല്ലെങ്കിൽ കുറെ ആളുകൾ വന്നിട്ട് അങ്ങനെ പറയുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ചേട്ടൻ എന്താണ് ഒരു? അത് ലോകത്തിനെ പറ്റിയ തീരെ അറിഞ്ഞുകൂടാത്ത ആൾക്കാർ പറയുന്ന ഒരു വരിയ. പുതിയ അറിവുകൾ വരുമ്പോൾ നമ്മൾ മാറ്റേണ്ടതാണ് കണിശമായിട്ട്. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യകാലത്ത് ക്യാമറ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നവരുള്ള അതേ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പുതിയ സാധ്യതകളുള്ള ക്യാമറ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയുന്ന പോലുള്ള വ്യത്യാസമാണ്. ഡിജിറ്റൽ ആയിട്ട് മാറുമ്പോൾ നമുക്കറിഞ്ഞൂടെ അനലോഗിനകത്തിരുന്ന് എത്രയോ പണിയെടുക്കേണ്ടിയിരുന്ന സ്ഥലത്തിന്ന് നമുക്ക് ഡിജിറ്റലായി ഭയങ്കര എളുപ്പമായി എളുപ്പമായി. അപ്പോൾ ആ നിലവാരത്തിൽ ലോകത്തിനെ മനസ്സിലാക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്ന രീതി മാറുമ്പോൾ, പുതിയ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അത് പക്ഷെ മറ്റുള്ളവർ പറയേണ്ടതുണ്ട്. ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്നത് മാറ്റിയിട്ടുണ്ട്. അല്ല, അതിപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മുടെ കോവിഡ് വന്നു. അപ്പോൾ ഈ കോവിഡിന് നമ്മൾ കുറേ മണ്ടത്തരങ്ങളൊക്കെ ഇവിടുത്തെ ഭരണാധികാരികളും എല്ലാവരും കാണിച്ചു കൂട്ടി. കുറേ മണ്ടത്തരങ്ങളാണ് നമ്മൾ ചെയ്ത് കൂട്ടിയതിൽ പല പല കാര്യങ്ങൾ. ഇപ്പോൾ ഒരാളെ ഓടിച്ചിട്ട് പിടിക്കലൊക്കെ ചേട്ടൻ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? മറ്റേ പഴം മേടിക്കാൻ പോയതിനെ തല്ലി പുറത്ത്, മറ്റേ ഒരു പഴം മേടിക്കാൻ പോയൊരു ചേട്ടാ വീഡിയോ കണ്ടിരുന്നു. ഈ ലോകത്ത് പക്ഷെ ഞാൻ എന്നിട്ട് വാച്ച് ചെയ്തിട്ട് ഇതുവരെ ഒരു ഭരണാധികാരി ഞങ്ങൾ ചെയ്തത് തെറ്റാന്ന് നമ്മൾ അന്ന് കാണിച്ചു കൂട്ടി കുറേ കാര്യങ്ങൾ മണ്ടത്തരാന്ന് പറഞ്ഞിട്ടില്ല. ഇല്ല, അത് ഒരു ഭരണാധികാരിയുടെ പ്രശ്നം മാത്രമല്ല, ആ രോഗത്തിനെ പറ്റി നമുക്ക് ആദ്യം അറിഞ്ഞുകൂടാത്തൊരു സ്ഥലമുണ്ട്. അത് ഇവിടുത്തെ ഒരു ഭരണാധികാരികൾ ചെയ്ത പ്രശ്നമൊന്നുമല്ല, എല്ലാ ആളുകളും അനുഭവിച്ചിരുന്നതാണ്. ആദ്യകാലത്ത് നമുക്ക് വളരെ പെട്ടെന്ന് പകരുന്ന ഒരു രോഗം, അത് നിയന്ത്രിക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നിൽക്കാതായിപ്പോൾ. ആ ഒരു സമയത്ത് അവർ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ അത്രത്തോളം രൂക്ഷമായിട്ട് അത് വേണ്ട എന്ന് കാണുമ്പോഴാണ് ഓരോന്നായിട്ട് മാറിയത്. അതേപോലെ തന്നെ ഒപ്പം തന്നെയായിരുന്നു അതിന് വാക്സിൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സാധനം വരുന്നത്. അപ്പോൾ മാസ്ക് നമ്മൾ ധരിക്കാൻ തുടങ്ങിയത് ഇതെല്ലാം വരെ. അപ്പോൾ ആദ്യം മാസ്ക് ധരിക്കണം എന്ന് പറഞ്ഞാൽ ആരും ചെയ്യുമൊന്നുമില്ല. ഈ വാക്സിൻ എന്ന് പറഞ്ഞപ്പോൾ ഈ വാക്സിൻ ഇഞ്ചക്ഷൻ എടുത്തവർക്ക് മറ്റേ ഹൃദയസ്തംഭനം വരെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കുറേ ഇതുവരെ മെഡിക്കൽ സയൻസിലില്ല വന്നിട്ട്. അതിനെ പറ്റിയിട്ടൊന്നും ചേട്ടാ ശ്രദ്ധിച്ചിട്ടില്ല? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിനെ പറ്റി സയൻസ് അറിയുന്ന പഠിക്കുന്ന ഒരാളാണ്. അതാ ഞാൻ ചോദിച്ചത്, മെഡിക്കൽ സയൻസിലില്ല? നാട്ടുകാർക്കെല്ലാം നല്ല അറിവാ. ആ അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ നമ്മുടെ ബോഡി ബിൽഡേഴ്സ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പുനീത് രാജ്കുമാർ കന്നഡ സ്റ്റാർ, അപ്പോൾ പുള്ളിയൊക്കെ ഈ വാക്സിൻ ഒരാഴ്ച മുന്നേ ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ ഒരു വാക്സിൻ എടുത്തിട്ട് ഒരു നൂറുകണക്കിന് ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് പെട്ടെന്ന് ചത്താൽ നമുക്ക് എടുക്കേണ്ടി വരും. അല്ലാതെ ഇത് പല ആളുകൾക്കും പല സൈഡ് എഫക്റ്റ് അല്ലേ? അതുകൊണ്ട് ലോകത്ത് സൈഡ് ഇഫക്റ്റ് ആണെന്നുള്ളതിൻ്റെ കോറിലേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിന് മേളിലൊരു പഠനം വേണം. മറ്റേ അല്ലെന്നുണ്ടെങ്കിൽ പണ്ടുകാലത്തെ മനുഷ്യർ അയലത്തുള്ളവർ കാരണമാണ് എൻ്റെ കാലൊടിഞ്ഞതെന്ന് പറയുന്നത് പോലെ പറയുന്നതല്ലാതെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവല്ല അത്. അങ്ങനെ നമുക്ക് അസോസിയേറ്റ് ചെയ്യാനേ പറ്റത്തില്ല, കാരണം അങ്ങനത്തെ പഠനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത് കാരണം അതാ ഞാൻ ചോദിച്ചത് ചേട്ടൻ്റെ അടുത്ത്, കാരണം ഇങ്ങനെ ഒരു റൂമർ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്രയോ വർഷമായിട്ട് ട്രിപ്പിൾ ആൻറ്റി എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് മുഴുവൻ കൊടുത്തോണ്ടിരുന്നല്ലേ? അതെ, ആ സമയത്തൊന്നും ചർച്ച ചെയ്യില്ലായിരുന്നല്ലോ. ഇല്ല, ഇതിപ്പോൾ സോഷ്യൽ മീഡിയാസ് വന്നപ്പോൾ അത്രയേ ഉള്ളൂ. ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ ആൾക്കാർക്ക് എന്തും പറയുകയും എഴുതുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഉണ്ടാകുന്ന സ്ഥലമാണത്. അല്ലാതെ യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ എന്താണ് രോഗം വന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ മരിച്ചു പോയത്. ചേട്ടൻ എന്തോ പഠിച്ചിട്ടുണ്ട്? ഞാൻ എം എക്ക് പഠിച്ചിട്ടുണ്ട്, പക്ഷേ പരീക്ഷ എഴുതിയിട്ടില്ല. പരീക്ഷ എഴുതിയില്ല. എവിടെയാണ് ചേട്ടൻ പഠിച്ചിരുന്നൊക്കെ? ഞാൻ 7 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് അങ്ങനെ പല 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 സ്കൂളിലായിട്ട് അങ്ങനെ പഠിച്ചു പോയത്. പിന്നെ പ്രീ ഡിഗ്രിക്ക് ഒരിടത്ത് പഠിച്ച്, ബി എക്ക് ഒരിടത്ത് പഠിച്ച്, എം എക്ക് ഒരിടത്ത് പഠിച്ചു. ചേട്ടൻ ഈ ട്രൂ ലവില് വിശ്വസിക്കുന്നുണ്ടോ? ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഭയങ്കര നമ്മളിപ്പോൾ നമ്മൾ ട്രൂ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചേട്ടൻ പഠിക്കുന്ന കാലത്ത് ലവ് ഇല്ലേ?
എല്ലാ കാലത്തും സ്നേഹമുണ്ടല്ലോ, ഇപ്പോഴും ലവ് ഉണ്ട്, എല്ലാ കാലത്തും സ്നേഹമുണ്ട്. അപ്പൊ ഈ ട്രൂ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ അതെന്താന്ന് മനസ്സിലായില്ല. ഇല്ല, എനിക്ക് ട്രൂ ലവ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ആ, അറിയില്ല. ഓക്കെ, നമ്മളിപ്പോ എന്താ പറയാ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് നമ്മൾ ഒരാളെ മാത്രം സ്നേഹിക്കുക. ഓ, നിങ്ങൾ ഒരാളെ മാത്രം സ്നേഹിക്കുന്നതിനെയാണ് ട്രൂ ലവ് എന്ന്? ആ, അങ്ങനെ. അതായത് അങ്ങനെ എന്തായാലും മനുഷ്യർ ആരുമില്ല. ആരുമില്ല ചേണ്ട അറിവില്ലാന്നാണോ? ഇല്ല, മനുഷ്യരുണ്ടാകാൻ സാധ്യതയില്ല. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി അങ്ങനെ ഒരാളിൽ മാത്രമായിട്ട് സ്നേഹിക്കുന്ന ആരും ഉണ്ടാകത്തില്ല. ഒരാളെ സ്നേഹിച്ചു തുടങ്ങും, കുറെ നാളാകുമ്പോൾ സ്നേഹം പോവും. ആ പോകുന്ന സമയത്ത് നമ്മൾ തുടരുന്നുണ്ടാവും, പല കാരണങ്ങളുണ്ട്. അല്ല, സ്നേഹം കൊണ്ട് തുടരും. അല്ല, ഇങ്ങനെ ഇപ്പൊ ലോകത്ത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് പറയാൻ അത്ര ഉറപ്പെന്താ? ഉറപ്പാ, ഉറപ്പാണ്. അത് ഈ നമ്മൾ ഈ ഗ്രാവിറ്റി അറിയുന്ന പോലെ അറിയുന്നു. അത് ശരി, ശരി. മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയെ പറ്റിയുള്ള അറിവാണ്. അപ്പൊ ഈ വർഷങ്ങളോളം, അതായത് ഇപ്പൊ ചില കപ്പിൾസ് ഒക്കെ ഉണ്ട് വർഷം, അതായത് ഇപ്പൊ വയസ്സായിട്ട് ഇപ്പൊ ഇങ്ങനെ ഇവരൊക്കെ പല ഇന്റർവ്യൂസിലും നമുക്ക് കാണുമ്പോ, അപ്പൊ അതൊക്കെ ഫേക്കാന്നാണ് ചേട്ടൻ? ഫേക്കൊന്നുമല്ല, ഈ വാക്ക് വെട്ടെന്നാണ് ഇയാള് മാറ്റിക്കളയുന്നത്. പിന്നെ ഫേക്ക് എന്നുള്ള വാക്കൊന്നും പറഞ്ഞില്ല. അല്ല, നമ്മൾ പല സ്നേഹമുണ്ട് ഈ, അത് നമ്മൾ വളരെ കൃത്യമായിട്ട് രണ്ടു പേര് തമ്മിൽ ഒരു ഇണകൾ തമ്മിൽ ഉണ്ടാകുന്ന ആദ്യത്തെ ഇഷ്ടത്തിനെയാണ് നമ്മൾ ഈ പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയം തുടരാൻ പറ്റത്തില്ല, പറ്റില്ല, ലൈഫ് ലോങ് തുടരാൻ പറ്റില്ല. നമ്മൾ അതേ സമയത്ത് നമ്മളൊരു വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇഷ്ടത്തോടെ കഴിയും, ബന്ധുത്വം കൊണ്ട് നമ്മൾ ഒന്നിച്ചു കഴിയും, അത് വേറെ കാരണങ്ങളാണ്. അപ്പോൾ ഏത് തരം റിലേഷൻ വേണമെന്നാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ ലിവിങ് ടുഗെദറാണോ, അല്ലെങ്കിൽ ഏത് തരം റിലേഷൻ ആണ് ബെറ്റർ എന്ന് ചേട്ടന് തോന്നിയിട്ടുള്ളത്? ഞാൻ ലിവിങ് ടുഗദർ ചെയ്യുന്ന ഒരാളാണ്. അത് ചെയ്യാൻ നല്ല ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അങ്ങനെ അത്രത്തോളം ഉത്തരവാദിത്തത്തോടെ ജീവിക്കാൻ കഴിയുന്നവർ മാത്രമേ ലിവിങ് ടുഗദർ ചെയ്യാമെന്ന് ഞാൻ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ഇണയോട് നീതിപൂർവ്വം പെരുമാറുമെന്ന് സ്വയം ബോധ്യവും അവർക്ക് അങ്ങനെ തന്നെ അത് അനുഭവിക്കുകയും ചെയ്യുന്ന നിലവാരത്തിൽ പെരുമാറാൻ കഴിയുമെങ്കിൽ മാത്രമേ അത് തുടർന്നിട്ട് കാര്യം. അല്ല, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ യു കെയിലൊക്കെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇങ്ങനെ ലിവിങ് ടുഗദറിലുണ്ടായിട്ട് ഇപ്പം അച്ഛനും അമ്മയും ഏറ്റെടുക്കാത്ത കുറേ കുട്ടികളാണ് ഇപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം പോലെ ഈ എന്താണ് അനാഥാലയം ഉണ്ടല്ലോ. ആ, അപ്പോൾ അതിലേക്ക് സർക്കാർ, നിങ്ങളീ പറയുമ്പോഴേ കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും കൂടുതൽ റോഡ് മുഴുവൻ പിള്ളേരാണുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ പിന്നെ ഈ യു കെയിൽ അങ്ങനെയാണെന്ന് എന്തിനാണ് പറയുന്നത്? അല്ല, ഞാൻ അതല്ല പറഞ്ഞു. ഇപ്പൊ അവിടെയുള്ള ലിവിങ് ടുഗദർ കൊണ്ടല്ല ഉത്തരവാദിത്വം തന്നെ ഞാൻ ഈ പറഞ്ഞേ. ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യർ എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇവിടെ അനാഥാലയങ്ങളിൽ നിറച്ചു കുട്ടികളാ. കാരണം എനിക്ക് തോന്നി ചിലപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അനാഥാലയം ഉള്ളത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അപ്പോഴും നിങ്ങൾ പറയും അത്, അല്ല അതെന്തുകൊണ്ടാന്ന് ചേട്ടാ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉത്തരവാദിത്വം ഇല്ലാത്ത മനുഷ്യരുടെ കാര്യം പറയുന്നത്. അല്ലാതെ ലിവിങ് ടുഗദറും വിവാഹവുമായിട്ടൊന്നുമുള്ള പ്രശ്നമൊന്നും അല്ല. നിങ്ങളെ വിവാഹം കഴിച്ചാൽ ഉത്തരവാദിത്വം ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ വീട്ടുകാരൊക്കെ ശ്രദ്ധിക്കാണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഓർഫനേജിലാണെങ്കിലും ഒരു റൂൾ ഉണ്ടാവുമല്ലോ. അല്ല, അത് വേറെ വിഷയമാണ്, കുട്ടി കുഴക്കാതെ. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടെ സംസാരിച്ചു തുടങ്ങിയ വിഷയത്തിനെ പറ്റി പറയുന്നത് ലിവിങ് ടുഗദർ കാരണം കൊണ്ട് കുറെ കുട്ടികളുണ്ടായിപ്പോയി എന്ന് പറയുന്നതല്ല. ആളുകൾ ഉത്തരവാദിത്വം ഇല്ലാതെ പരസ്പരം പെരുമാറുമ്പം ഒറ്റപ്പെട്ടു പോയ അമ്മമാര് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ടാവും. അതിനെയാണ് സിംഗിൾ മദേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ചേട്ടൻ്റെ ഇന്റർവ്യൂ പഠിത്തം ഞാൻ പറഞ്ഞ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ചേട്ടൻ ദൈവമുണ്ട് എന്നാണോ പറഞ്ഞത്, ഇല്ല എന്നാണോ പറഞ്ഞത്? അതിൻ്റെ ഇടയിലെ ഒരു മറുപടി പോലെയാണ്, മനുഷ്യരുണ്ടാക്കിയതാണ് ദൈവം. അല്ലാതെ ദൈവം ഇല്ല. അല്ലാതെ ദൈവം എങ്ങനെ ഉണ്ടാവും? ചേട്ടന് തോന്നിയിട്ടില്ല? ഇല്ല, ഉണ്ടാകാനൊക്കത്തില്ല. അപ്പൊ എങ്ങനെ മനുഷ്യനുണ്ടായി? മനുഷ്യരുണ്ടായത്, മനുഷ്യനുണ്ടാകാനായിട്ട് വേണം, ലോകം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം. അത് ബിഗ് ബാങ് തിയറി വിശ്വസിക്കുന്നുണ്ടോ? അല്ല, എനിക്ക് വിശ്വാസമല്ല, ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളാ. ബിഗ് ബാങ് തിയറി വിശ്വസിക്കുന്നില്ല ഞാൻ. ബിഗ് ബാങ് തിയറി വിശ്വസിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ലോകത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ ആകുന്നത് എന്നുള്ള അറിവാണ്. ആ അറിവ് വരുന്ന സമയത്ത് അതിനകത്ത് ആ നിലവാരത്തിൽ വിശ്വസിക്കണ്ട. ഇപ്പൊ ഞാൻ ബസ് വരും എന്നറിയുന്നിട്ട് കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പിലാ, അല്ലാതെ ഞാൻ പാടത്തിന്റെ നടുവിൽ പോയി വിശ്വസിച്ച് നിൽക്കത്തില്ല. അങ്ങനെയാണ് അത് മനസ്സിലാക്കണം. അപ്പൊ ബസ് വരുമെന്ന് വിചാരിച്ച് ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നതും പാടത്ത് പോയി നിൽക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. വിശ്വാസങ്ങളെല്ലാം പാടത്ത് നിൽക്കുന്നവരുടെ ലോകമാണ്. എവിടെ നിന്നാലും അവർ വിശ്വസിക്കും. ആ അതല്ല, അവരെവിടെ നിന്നാലും വിശ്വസിക്കും. ആ, അങ്ങനെ വിശ്വസിക്കുന്നതാണ്. പാടത്ത് നിന്നിട്ട് ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ദൈവവിശ്വാസികളെ. ഓക്കെ, അപ്പൊ ഞാൻ ഞാൻ അവിടെ അല്ല നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം അറിവുള്ള ആളാണ്. ഞാനപ്പോ ഇത് ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ചാല് ബിഗ് ബാങ് തിയറിയിൽ ചേട്ടൻ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നില്ല, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ശാസ്ത്രം തെറ്റാന്നാണോ? ശാസ്ത്രം തെറ്റോ ശരിയോ എന്നുള്ളതല്ല, ശാസ്ത്രമാണത്. നമുക്ക് ലോകത്തിനെ പറ്റിയുള്ള അറിവ് അതിര് ഏത് അറിവിനും അതിര് വരും. ഏതറിവിനും അതിര് വരും. അതിര് വരും. അറിവിന് അതിരുണ്ട്, അറിവില്ല എനിക്ക് അതിരില്ല. ഓക്കെ, ഇഷ്ടം പോലെ ആലോചിച്ച് എന്ത് വേണേലും പറയാൻ പറ്റും. അപ്പൊ ഈ ബിഗ് ബാങ് തിയറി വെറുതെ ഇങ്ങനെ അറിവിന്,
അല്ല ബിഗ് ബാങ് തിയറി വെറുതെ പറഞ്ഞു ഒന്നുമല്ല. ഇതുവരെ നമുക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചത് യെസ് ഓർ നോ ആണ് ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. ചേട്ടൻ അത് അംഗീകരിച്ചേട്ടൻ്റെ പല ചോദ്യങ്ങളും ഞാൻ പറയട്ടെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുടെ യുക്തിയല്ല. എനിക്ക് എന്താണ് ബിഗ് ബാങ് എന്ന് അറിയുന്നതുകൊണ്ടാണ് അപ്പം അതാ പറയുന്നത്. അപ്പം നമുക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബിഗ് ബാങ് തിയറി വിശ്വസിക്കുന്നു. വിശ്വസിക്കുകയല്ല, ബിഗ് ബാങ് തിയറി അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇതുവരെ നമുക്ക് അറിവിനകത്ത് നടക്കുന്നത്. ആ അതാ ചോദിച്ചു. അപ്പം ഇതുവരെ നമ്മൾ ചേട്ടൻ വിശ്വസിച്ചു ബിഗ് ബാങ് തിയറിയാണ്. വിശ്വാസം അല്ലത്, നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കണം. എനിക്കത് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടി പറഞ്ഞു. മുന്നറിവുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ ബസ് എങ്ങനെയാണ് ബസ് സ്റ്റോപ്പിൽ നിർത്തും എന്നറിഞ്ഞിട്ട് നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന ആളിൻ്റെ വ്യത്യാസവും ബസ് വരും എന്ന് വിചാരിച്ച് ഒരാൾ പാടത്ത് പോയി നിന്നാൽ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ചേട്ടൻ ഇപ്പോ ബസ് വരുന്നോർത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരാളാണ്. അതെ, അതുകൊണ്ടാണ് മുന്നറിവുള്ള ആളാണ്. ഇവിടെ ബസ് വരുമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും, ബസ് സ്റ്റോപ്പാണെന്ന് അറിയാം. അപ്പൊ നേരത്തെ തൊട്ട് ബസ്സുകളുണ്ട് എന്നറിയുന്ന ആ ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ലോകം ഉണ്ടായി വന്നിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ല മഴ മേളിൽ നിന്ന് താഴോട്ട് വീഴുന്നത്, മേളിലെ ആകാശത്ത്. അത് അങ്ങനെയാണ് ലോകം രൂപപ്പെട്ടത്. ലോകം രൂപപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പോ ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ്, അത് എന്തിനാണ് സൃഷ്ടാവില്ലെങ്കിൽ? ഇപ്പൊ വീണ്ടും നിങ്ങൾ ആ പറയുന്ന വരി പറഞ്ഞു കഴിയുമ്പോ വളരെ എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യമാണ് ആ സൃഷ്ടാവ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുന്ന ചോദ്യം. അവന് ഈ ചോദ്യം ആവശ്യമില്ല, അതുകൊണ്ടാണ് ആ ചോദ്യം. നിങ്ങൾ ആ ഉത്തരം പറയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരുന്നേ. അല്ല ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് മനുഷ്യര് നമ്മൾ കൊറേ റോബോട്ട്സിനെ ഉണ്ടാക്കണു ചേട്ടാ. ഞാൻ ചോദിക്കാണ് എന്റെ കാരണം, ഞാൻ ചേട്ടനോട് ചോദിക്കുന്നത് ചേട്ടനോട് ഞാൻ ഈ പറഞ്ഞത് ലോകത്തിന് രൂപപ്പെടുക എന്ന് പറയുന്ന പ്രക്രിയയാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ് ലോകത്തുള്ളത്. പ്രപഞ്ചം ഉള്ളതാണ്, അത് ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല. അത് ഓൾറെഡി അങ്ങനെ ഉണ്ട്, പ്രപഞ്ചം ഉള്ളതാണ്. അതപ്പോ എങ്ങനെ ഉണ്ടായെന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഇല്ലാതിരിക്കാനൊക്കത്തില്ല, അതിന് ഉള്ളതാണ്. അതാണ് ട്രാൻസ്ഫോർമേഷൻ. അല്ല അത് ഇല്ലാതെ കൂടെ ഇല്ലാതാകത്തില്ല, ഉള്ളതിന് ഇല്ലാതാകാനൊക്കത്തില്ല. അങ്ങനെ അത് മനസ്സിലാക്കേണ്ടത്. ഉള്ള പ്രപഞ്ചമാണ്, പക്ഷെ അത് നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് തുടക്കങ്ങൾ മനുഷ്യർക്ക് ആവശ്യമാണ്, അത്രേ ഉള്ളൂ. ചേട്ടൻ കറക്റ്റ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ, ഇപ്പോൾ ചേട്ടൻ എൻട്രൻസ് എക്സാം എഴുതാൻ പോയി നമ്മൾ, അപ്പോൾ അതിൽ യെസ് ഓർ നോ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അത് വല്ലവർക്കും വല്ലവരും പരിശോധിക്കാൻ വേണ്ടിയാണ് യെസ് ഓർ നോ ഉള്ളത്. അല്ലാതെ ആ കുട്ടിക്ക് ആവശ്യമുള്ളതല്ല, എനിക്ക് ആവശ്യമില്ല. അല്ല അപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ പാറ്റേൺ, എനിക്ക് ഇൻ്റർവ്യൂ പാറ്റേണിനകത്ത് ഞാൻ ഇരിക്കേണ്ട ആവശ്യം ഒരു കാലത്തും വരത്തില്ല. ഇല്ല കരണ്ട്, അത് വേറെ ആൾക്കാർ, ഒരാൾക്ക് വേറെ ആളെ ചേട്ടൻ പറയുന്ന, ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം ചേട്ടൻ പറയുന്ന ആ ഒരു കാര്യം എനിക്ക്, അതായത് ഇപ്പം ചില കാര്യത്തിന് നമുക്ക് ഉത്തരം ഉണ്ട് ഓർ ഇല്ല എന്നുള്ളതായിരിക്കും, എന്നാലായിരിക്കും നമുക്കത് മനസ്സിലാവുക. നമുക്ക് അങ്ങനെയല്ല, അത് കഴിഞ്ഞാൽ ലോകത്തിനെ പറ്റിയുള്ള അറിവ് എങ്ങനെയാണ് ആ ലോകം രൂപപ്പെടുന്നത് എന്നുള്ള അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷമവും ഇല്ലാതെ ഈ വിഷയം മനസ്സിലാവും. അല്ല അതാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചത്. അത് തന്നെയാണ് പറഞ്ഞത്, പ്രപഞ്ചം ഉള്ളതാണ്, ഉള്ള പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവില്ലാതെ ഇത് ഉണ്ടാവുമോ? അതാണ്, വീണ്ടും നിങ്ങൾ ഈ സൃഷ്ടാവിനെ ഇയാളാണ് കൊണ്ടുവരുന്നത്, എനിക്ക് ആവശ്യമില്ല. സൃഷ്ടാവുണ്ടല്ലോ, വേണ്ട. ഇല്ല എന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് എന്റെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിക്കാതെ, അല്ലെങ്കിൽ അമ്മയാണെന്ന് തെറ്റിദ്ധരിക്കാതെ, അപ്പൊ രണ്ട് സൃഷ്ടാക്കളെ നിങ്ങൾക്ക് വേണ്ടി വരത്തില്ലേ? പിന്നെ അപ്പൊ അവരുടെ അമ്മയും അച്ഛനോ? അവരുടെ അമ്മയച്ഛനുണ്ടാവും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പുറകോട്ട് പോകേണ്ടി വരും. അപ്പൊ ഇതിനെയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഈ അമ്മയും അച്ഛനെന്ന് പറയുന്ന ആൾക്കാർ 1000 തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലും ഒരു കുഞ്ഞുണ്ടാകണമെന്നില്ല. അപ്പൊ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, അപ്പോഴാണ് ജനിതകം എന്ന് പറയുന്ന സാധനം ഏർപ്പെടാതിരിക്കുന്ന സാധനമാണ്. ബാക്ടീരിയ എല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതാണ് ഉണ്ടാകുന്നത്, ഒന്ന് രണ്ടാകത്തേ ഉള്ളൂ. അപ്പൊ അമ്മയും അച്ഛനും ആവശ്യമില്ല. അല്ല അപ്പൊ മനുഷ്യനെ പക്ഷെ ആവശ്യമുണ്ടല്ലോ. വേണ്ട വേണ്ട, നിങ്ങളുടെ ഒരു കോശം എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കുന്നത് മാത്രമാണത്. അതൊക്കെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ചെയ്യാനുള്ള അറിവുള്ള കാലത്തിരുന്നുകൊണ്ടാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓർക്കണം. അല്ല ചെയ്യാനുള്ള അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ആക്ച്വലി നമ്മളൊരു പ്രോസസ് ആയിട്ട് ഉള്ളതിനെ, ഉള്ളതിന്റെ ട്രാൻസ്ഫോർമേഷനേ നടക്കുന്നുള്ളൂ, അല്ലാതെ ആരെങ്കിലും ഉണ്ടാക്കുന്നില്ല. ഇല്ലാതിരുന്നിട്ടുണ്ടാക്കുന്ന അല്ലിത് ഉള്ള പ്രപഞ്ചമാണ്. ഉള്ള പ്രപഞ്ചം
നിരന്തരം മാറുന്നതാണ്. അല്ല, എനിക്കിപ്പോൾ പറയുന്നത് ഇപ്പോൾ ചേട്ടൻ്റെ പേഴ്സിൽ ഒരു 100 രൂപ ഇരിക്കുന്നുണ്ട്. ഇത് അവിടെ ഉണ്ടെന്ന് പറയുന്ന പോലെയാണ് ചേട്ടൻ പറയുമ്പോൾ എനിക്കിത് മനസ്സിലാവണത്. അത് നിങ്ങൾക്കൊരു സാരമായിട്ട് കുറവുണ്ട്, കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ് മനസ്സിലാക്കാനേ. അപ്പം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഇത് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന കസേര ഇതിനകത്ത് എങ്ങനെ പരിശോധിച്ച് നോക്കിയാലും ഇത് ഇരുമ്പാണെന്ന് നിങ്ങൾ കാണും. ഈ ഇരുമ്പെന്ന് പറയുന്നതിന് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടാണ് ഈ കസേര ഉണ്ടാകുന്നത്. അതെ. അപ്പോൾ ഈ ഇരുമ്പെന്ന് പറയുന്നതിനെ വേറൊരു തരത്തിൽ ട്രാൻസ്ഫോം ചെയ്താൽ അത് മറ്റൊരു സാധനമായിട്ട് മാറും. ഓക്കെ. അപ്പോഴാണ് ഇരുമ്പിൻ്റെ വശത്തു നിന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഇരിക്കുന്ന മേശയായിട്ടിരിക്കുന്നതും ഈ കസേരയായിട്ടിരിക്കുന്നതും ഈ ഇരുമ്പായിട്ട് കാണാൻ പറ്റും. ഓക്കെ. ഇതിനെയാണ് ട്രാൻസ്ഫോം ഫോം. ഞാൻ അത് ധൃതി പിടിക്കാം. ധൃതി പിടിക്കുന്നതുകൊണ്ടാണ് അത് മനസ്സിലാകാതെ പോകുന്നത്. ട്രാൻസ്ഫോം ആണ് മരുന്ന്. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ് ഈ ഇത് ഇരുമ്പ് കസേരയായി മാറി ഇരിക്കുകയല്ല. അതേ ഇരുമ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇരുമ്പ് എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം വരണ്ട. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതിനകത്ത് ഒരു സൃഷ്ടാവിന് വെക്കേണ്ടി വരും. അപ്പൊ ആ സൃഷ്ടാവിന് വെക്കുമ്പോ അയാൾ എങ്ങനെ ഉണ്ടായെന്ന് വിശദീകരിക്കാൻ ബാധ്യത വരും. സൃഷ്ടാവ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇത്ര ലളിതമായത്. അപ്പൊ അത് അതിന് ഉത്തരവില്ലാതിരിക്കുന്നത് ഇപ്പം സംവാദമാണെന്ന് പറഞ്ഞേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ. ഇപ്പൊ നമ്മള് ഇപ്പൊ ചേട്ടന്റെ അച്ഛന്റെ പേരെന്താ? പ്രഭാകരൻ. ആളുടെ അച്ഛന്റെ പേര്? കുട്ടികൃഷ്ണൻ. കുട്ടികൃഷ്ണൻ. അതിന്റെ മുന്നത്തെ അറിയില്ലല്ലോ ചേട്ടൻ. അറിഞ്ഞൂടെ. നമ്മള് എല്ലാവർക്കും അത്രേ അറിയുള്ളൂ. അതുകൊണ്ട് അത് വിചാരിച്ചിട്ട് അതേപോലത്തെ ഒരു കാര്യം തന്നെയത്. അത് വിചാരിച്ചിട്ട് നമ്മൾ അതിന്റെ മുകളിൽ അറിയില്ല എന്ന് വെച്ചിട്ട് അതിനെ അപ്പുറത്തോട്ട് അറിയേണ്ട ആവശ്യമില്ല. അത്ര മാത്രമേ അർത്ഥമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിവിന് അതിലുണ്ടെന്ന് പറഞ്ഞത്. അറിവിന് അതിലേ ഉള്ളു. അല്ല, അറിവില്ല. അത് വിചാരിച്ചിട്ട് ഇപ്പൊ സൃഷ്ടാവിനെ ചോദിക്കുന്നു. നിങ്ങൾ സൃഷ്ടാവിനെ സെക്രട്ടറി ആണോ? ദൈവത്തിന്റെ സെക്രട്ടറി ആണോ ഈ പറയുന്നത് കേൾക്കുമ്പോ? അപ്പൊ അത് തന്നെ ആ ചോദ്യം. അത് തന്നെ വിശ്വാസം എന്ന് പറയുന്ന സാധനം ലോകവുമായിട്ട് ഒരു ബന്ധം. അല്ല, അങ്ങനെയല്ല. അത് പാടത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, പാടത്ത് നിന്ന് പശു എന്താണ് ബസ് കാത്തു നിൽക്കുന്ന ആളാ. അതുകൊണ്ട് പിന്നെ ആ ഡിസ്കഷൻ സാധ്യമല്ല. അതെങ്ങനെ ചേട്ടാ അങ്ങനെ പറയുന്നത്? പിന്നെ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ പറയട്ടെ, ഐൻസ്റ്റീൻ എടുത്തോ? അല്ല, ഐൻസ്റ്റീനെ എടുക്കുന്നില്ല. അല്ല, അപ്പൊ ഐൻസ്റ്റീൻ എടുക്കാം. എന്തിനാ എടുക്കുന്നത്? ഐൻസ്റ്റീന്റെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐൻസ്റ്റീൻ ആണ് നമുക്ക് ഇവിടെ ഉള്ള പല സാധനങ്ങളും കണ്ടുപിടിച്ചില്ല. അദ്ദേഹം ഒരു സാധനം കണ്ടുപിടിച്ചിട്ടില്ല. അതാ എനർജി. ഞാൻ പറഞ്ഞ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടില്ല. ഇക്വേഷൻ നിർമ്മിച്ചു എന്നുള്ള ഒരു സാധനം കണ്ടുപിടിച്ചിട്ടില്ല. എഡിസന്റെ കാര്യമാണെങ്കിൽ സാധനങ്ങൾ, എഡിസൺ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്. ബൾബ്. അതെ, പറഞ്ഞ അത്രേ ഉള്ളു. അപ്പൊ എഡിസൺ സാർ എന്താ പറഞ്ഞിട്ടുള്ളത്? ആള് വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി. അയാൾ വിശ്വാസിയായ കാരണം കൊണ്ട് ഈ കസേര മേശയാക്കാനേ അയാൾക്ക് പറ്റുള്ളൂ. നമ്മളൊരു സൃഷ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നമുക്ക്? ഈ സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞ എന്താണ് പ്രയോജനമുള്ളത്? സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് പ്രയോജനം? സൃഷ്ടാവ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ഒരു കാഴ്ചയിൽ ഇങ്ങനെ ഒരു പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദ്യത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വാസം മാത്രമാണ്. എനിക്കാണെങ്കിൽ ലോകം ഉള്ളതാണെന്ന് അറിയുന്ന ആളാ. അപ്പൊ ഉള്ള തന്നെ ഉണ്ടാക്കാനായിട്ട് ഒരാളെ ആവശ്യം എനിക്കില്ല. നിങ്ങളുടെ സൃഷ്ടാവിന് എനിക്ക് ആവശ്യമില്ലാത്ത ആളാ. ആയിക്കോട്ടെ, ഇനി അതിനെ പറ്റിയിട്ട് ഞാൻ ചോദിക്കണില്ല. പിന്നെ ചേട്ടൻ വന്നപ്പോ തന്നെ പറഞ്ഞു ചേട്ടൻ എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. എന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളൊരു ഹെയറാർക്കിക്കലായ മൂല്യബോധമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് ദൈവം ഉണ്ടായത്. അതുകൊണ്ട് മുകളിൽ ഒരു ശക്തിയെ വെച്ചുകൊണ്ട് അതിനെ അനുസരിച്ച് ജീവിക്കാനായിട്ട് നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിക്കുന്ന മനുഷ്യരുടെ ലോകത്തു നിന്നാണ് ചോദിക്കുന്നത്. ഈ ഹെയറാർക്കിക്കലായിട്ടുള്ള മൂല്യബോധം ഉള്ളത് കൊണ്ടാണ് എന്നെ നിങ്ങൾ ചേട്ടാന്ന് വിളിക്കുന്നത്. ജനാധിപത്യത്തിനകത്ത് തുല്യതയുള്ളു. ഇപ്പൊ പരസ്പരം പേരിട്ടിരിക്കുന്നത് വിളിച്ചാൽ മതി, അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ എന്റെ ഇഷ്ട അനിഷ്ടങ്ങൾ അല്ല. അതിന്റെ അല്ലേ ഞാൻ ഇപ്പൊ നമ്മള് നേരത്തെ സംസാരിച്ചു ചോദിച്ചു. അപ്പൊ നമ്മള് അച്ഛനെ അച്ഛന്ന് വിളിക്കണു. അച്ഛനെ നിങ്ങളെ പേര് വിളിച്ചാൽ മതി, അത്രേ ഉള്ളത്. അത്രേ ഉള്ളു, അത്രയാണ് അത് മനസ്സിലാക്കേണ്ടത്. ഒരാളെ പേര് വിളിച്ചാൽ മതി. ഒരാളെ എന്തിനാണ് നമ്മൾ പേര് വിളിക്കുന്നത്? മറ്റൊരാളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിയാൻ അത്രേ ഉള്ളൂ. അത്ര മീനിങ് അതിനുള്ളു. പിന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന ഡെസിഗ്നേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ല, വേറെ അർത്ഥമൊന്നുമില്ല. അത് കവിഞ്ഞ് അതിനകത്തൊന്നും ഇരിപ്പില്ല. അതിൽ കവിഞ്ഞ് ഒന്നും ഇരിപ്പില്ല. എൻ്റെ അച്ഛൻ വിചാരിച്ച് എന്നെ ഉണ്ടാക്കിയതല്ലെന്ന് അറിയുന്ന ആളാണ് ഞാൻ. അല്ല, അത് തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ അച്ഛൻ എന്ന് പറയുന്ന ആള് രൂപപ്പെട്ട് വരുന്ന പോലെ തന്നെ രൂപപ്പെട്ട് വരുന്ന ഒന്നാണ് അച്ഛന്റെ. അച്ഛന്റെ ഡി എൻ എ കുറെ ചേട്ടനിൽ ഉണ്ടാവും. അതേ പറഞ്ഞ അച്ഛന്റെ മാത്രമല്ല, എന്റെ അമ്മയുടെ ഉണ്ടാവും, അപ്പൂപ്പന്റെ ഉണ്ട്, അതിന്റെ അപ്പുറത്തെ അപ്പൂപ്പന്മാരുടെ ഉണ്ട്. ഈ കാണുന്ന ലോകത്ത് കാണുന്ന മുഴുവൻ അണ്ണത്തിന്റെ ഡി എൻ എ ഉണ്ടെന്ന് അറിയുന്ന ആളാ.
അപ്പോൾ അത് കാരണം കൊണ്ട് അച്ഛന് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല ഞാൻ. അല്ല അല്ല ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. അത് തന്നെയാണ്. അതുകൊണ്ടാണ് അച്ഛനിൽ നിന്ന് മാത്രം ഉണ്ടായോ അമ്മയിൽ നിന്ന് മാത്രം ഉണ്ടായോ ഒരാളല്ല ഞാനെന്ന് എനിക്കറിയാം. എൻ്റെ ഈ മസിലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കാർബൺ ആറ്റം ഉണ്ടാകണം. കാർബൺ ആറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ലോകത്തുള്ള വലിയ സൂപ്പർനോവ പൊട്ടിത്തെറിച്ചാലേ കാർബൺ ആറ്റം ഉണ്ടാകത്തുള്ളതെന്നറിയാം. അത് കാരണമാണ് കാർബൺ ആറ്റനും എൻ്റെ അച്ഛനെ പോലെ തന്നെ എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ എങ്ങനെ ഉണ്ടാവണത്? ഉണ്ടാകേണ്ട കാര്യമില്ല, അത് ഉള്ളതാണ്. ഉള്ള കാര്യം ട്രാൻസ്ഫർമേഷനാണ് വിധേയമായിക്കൊണ്ടേ. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. കോംപ്ലിക്കേഷൻ അതായത് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞ സൃഷ്ടി തന്നെ ഇത്രയും ഇതാവുമ്പോൾ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഇല്ലാതെ? ആവശ്യം അത് ഈ സൂപ്പർ നാച്ചുറലൊക്കെ വേണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടല്ലേ. ഈ നാച്ചുറലായ സാധനം വളരെ ഇതാണ്, വളരെ ഗംഭീരമായ സാധനമാണ്. ഈ നക്ഷത്രമൊക്കെ വളരെ ഗംഭീരമായ സാധനം ഉണ്ടായതാണ്, ഉള്ളതാണ്. ഉള്ള സാധനത്തിന് പറഞ്ഞു ഇല്ലാതിരുന്നിട്ട് ഉണ്ടായതല്ല പ്രപഞ്ചം. പ്രപഞ്ചം ഉള്ളതാണ്, ഉള്ളത് നിരന്തരം മാറുന്നതാണ്. മാറുന്ന പ്രപഞ്ചത്തിനെ മാറുന്നതിനെ പറ്റിയുള്ള അറിവാണ് നമ്മൾ ഈ കാണുന്ന ശാസ്ത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കസേര ഉണ്ടാക്കാൻ പറ്റുന്നത്. ഏത് ഇരുമ്പ്? ഇരുമ്പെന്ന് പറയുന്നത് ട്രാൻസ്ഫോർമേഷന് വിധേയമായതാണ് ഇരുമ്പ്. അതിന് മുമ്പ് അത് ആറ്റത്തിൻ്റെ നിലവാരത്തിൽ ഇരിക്കുന്നതാണ്, അത് കഴിഞ്ഞ് മോളിക്യൂളിൻ്റെ നിലവാരത്തിൽ ഇരിക്കുന്നതാണ്. ഈ ആറ്റം ആറ്റം അല്ലാതായിരുന്നിട്ടില്ല. അല്ല, ഞാൻ ചോദിക്കണ ഇത്രയോ ഒരു ചോദ്യമുള്ളൂ. അതായത് ഇതൊക്കെ എന്താണെങ്കിലും അതിന്റെ ഒരു ഫസ്റ്റ് ഫോം ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നതാണ് നിങ്ങളുടെ പ്രശ്നം മാത്രം. അത് ഞാനിത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം മനസ്സിലാക്കാനാണ്. അല്ല, എനിക്ക് 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 അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. വെറുതെ നമ്മളിപ്പോ രണ്ടുപേരും കൂടി ഇരിക്കുകയല്ല. നമ്മളിപ്പോ ഇവിടുത്തെ എന്താണ് ബസ് സ്റ്റാൻഡിനകത്തേക്ക് ഇവിടുന്ന് എത്ര ദൂരമുണ്ടെന്ന് അളക്കാൻ പോവാണെന്ന് നമ്മൾ രണ്ടുപേരും അളക്കുകയാണ്. എവിടെയാണ് നിങ്ങൾ അളക്കാനായിട്ട് ആരംഭിക്കണ്ടേ? അത് ഇവിടെ അതെ ശ്രദ്ധിച്ച് നമുക്ക് ഇത് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് നമ്മളിവിടെ ടെന്നീസ് ക്ലബിൽ ഇരിക്കുക. ഇവിടുന്ന് അവിടെ വരെയുള്ള ദൂരം എത്രയാണെന്ന് അറിയാനായിട്ട് നമ്മൾ അളക്കാൻ പോവാണ്. എവിടെ നിന്ന് അളക്കും? റോട്ടിൽ നിന്ന് അളക്കും. റോഡ് എന്ന് പറയുന്നത് എവിടെയാണ് റോഡിൽ? അതായത് ഇവിടെ നമ്മൾ എവിടെ നിന്നാണ് ട്രാവൽ ചെയ്ത് തുടങ്ങണേ അവിടെ നിന്ന് അളക്കും. ഞാൻ ഇപ്പൊ നമ്മൾ എന്റെ ഇവിടെ പറഞ്ഞ എവിടെയാ? ഏത് പോയിന്റ്? എന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി അപ്പൊ നിങ്ങളുടേതാവോ? ഇല്ല. അപ്പൊ പിന്നെ അത് എവിടെയാണ്? ഇവിടെ. അത് അല്ല, ഞാൻ അങ്ങനല്ല, അത് എന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നത് കൊണ്ടല്ല. നിങ്ങളും ഞാനും കൂടെ ഒരു കോമൺ എഗ്രിമെന്റിലാണ് ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ രണ്ടുപേരും കൂടെ കോമൺ ആയി എഗ്രിമെന്റ് ഉണ്ടാകുന്നോണ്ടാണ് ആ തുടക്കമുള്ളത്. അല്ലാതെ തുടക്കമില്ല. അവിടുന്ന് നമ്മൾ അളന്ന് കെ എസ് ആർ ടി സി വരെ പോകുന്നു. അപ്പൊ കെ എസ് ആർ ടി സിയിലുള്ളവർ നമ്മളിത് പറയാണ്, ഞാൻ നമ്മളിവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് എന്ന് പറയും. അപ്പൊ കുന്നംകുളത്തുകാർ പറയാണ് ഞങ്ങൾ അളന്നപ്പോൾ 40 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് പറയും? മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഇങ്ങനത്തെ ഒരു കാര്യവും നമ്മൾ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചിട്ടില്ല. ഉൾക്കൊള്ളുന്ന പ്രശ്നമല്ല. കുന്നംകുളത്തുകാർ അവരുടെ സ്ഥലത്ത് നിന്ന് അളന്നാൽ നമ്മുടെ അളവാകത്തില്ല. ഇല്ല, അതുകൊണ്ടാണ് അവരുടെ ആരംഭം അവിടെയാണ്. ഇവിടെ നിന്ന് ആരംഭിച്ചാലേ 12 കിലോമീറ്റർ കിട്ടുള്ളൂ. ഈ രണ്ടുപേരുടെ ആരംഭവും ആ അളക്കുന്ന ആൾക്കാർ അവിടെ നിന്നിടുന്നത് മാത്രമാണ്. തുടക്കം ഇതാണ്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ തുടക്കങ്ങൾ മാത്രം മനുഷ്യർക്ക് ലോകത്തിനെ പറ്റി അറിയാൻ ശ്രമിക്കുമ്പോഴാണ് തുടക്കങ്ങൾ ഇടുന്നത്. അല്ലാതെ തുടക്കമില്ല പ്രപഞ്ചത്തിൽ. പ്രപഞ്ചത്തിൽ തുടക്കങ്ങളില്ല. പ്രപഞ്ചം തുടങ്ങിയിട്ടില്ല, അവസാനമില്ല. ഇല്ല ഇല്ല, പ്രപഞ്ചം തുടങ്ങാനും ഒക്കത്തില്ല, അവസാനിക്കാനും ഒക്കത്തില്ല. പ്രപഞ്ചം ഉള്ളതാണ്. ഒരു ബോളിന്റെ മുകളിൽ ഏത് പോയിന്റും സെന്ററായിട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ അതൊന്നും കേന്ദ്രമല്ല. കാരണം ഒരെണ്ണത്തിനെ കേന്ദ്രമായിട്ട് എടുത്താൽ ബാക്കിയെല്ലാം പേര് ഫ്രീ ആയിട്ട് മാറും. അപ്പം നമ്മളിരുന്നിട്ട് കേന്ദ്രമായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ഉള്ളത്. മൈനസ് ഇൻഫിനിറ്റി, ഞാൻ ഈ ഇൻഫിനിറ്റി ഒന്നും ഇപ്പം ഞാൻ സംസാരിക്കുന്നില്ല. നമ്മൾ രണ്ടുപേർക്കും ഇവിടെ ഇവിടെ തന്നെ ഇരുന്നിട്ട് സംസാരിക്കല്ലേ. നമ്മൾ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയെ പറ്റി ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾ ആകെ പറയുന്നത് നിങ്ങളിവിടെ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കുന്ന ആളിൽ ഒരു കേന്ദ്രത്തിലിരുന്നു കൊണ്ട് പറയുന്നത് പോലെ പറയുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടും ബാക്കിയുള്ളവരെല്ലാം നിങ്ങളുടെ
പെരിഫ്രി ആയിട്ട് നിങ്ങളുടെ അതിരുകളായിട്ട് മാറും. ഞാൻ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ എനിക്കതിരായിട്ട് നിങ്ങൾ മാറും. അങ്ങനെ എല്ലാവരും ഒരേ സമയത്ത് കേന്ദ്രവും എല്ലാവരും ഒരേ സമയത്ത് അതിരുമായിരിക്കുന്നതാണ് പ്രപഞ്ചം. പ്രപഞ്ചം അതുകൊണ്ടാണ് ഒരാള് ഇങ്ങനെയൊക്കെ ആയിട്ടും ഈ പ്രപഞ്ചത്തിന് സൃഷ്ടാവുണ്ടെന്ന് ചേട്ടൻ. എന്തിനാ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല, ഉള്ളതല്ലേ. ഇവിടുന്ന് അളക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുന്ന് ആരംഭിച്ചതുപോലുള്ള ആരംഭങ്ങളാണ് എല്ലാ സൃഷ്ടി. അതായത് ഫിസിക്സിലെ ബേസിക് ലോ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ്. വളരെ ലളിതമായിട്ട് അത് പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഉള്ളതാണ്. അതുകൊണ്ട് അത് അതേസമയത്ത് അത് ഉള്ളതാണ്, അത് ഉണ്ടായിട്ടുള്ളതല്ല. ഉണ്ടായിട്ടുള്ളതല്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായി. ഇതാണ് ഞാൻ ഈ പറയുന്നത്, ഉണ്ടായിട്ടുള്ളതല്ല. ഫിസിക്സിന്റെ ലോ വെച്ചിട്ട് പറഞ്ഞപ്പോ കറക്റ്റ് ആയിരിക്കും. അതെ, അത് പറഞ്ഞില്ല. അത് ഞാൻ പറയുമ്പോ അത് മനസ്സിലാകുക, ഇത് ഒരുപാടും ഇല്ലാതെ മനസ്സിലാക്കാനും പറ്റും. നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. അപ്പൊ എല്ലാ നിമിഷവും ട്രാൻസ്ഫോർമേഷന് വിധേയമാകുന്ന ഒരു പ്രപഞ്ചത്തിലാണുള്ളത്. പക്ഷെ എനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം അത്. കാരണം ഞാൻ, അത് കാരണം ഇപ്പോഴും എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരം വിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ എനർജി എവിടെ നിന്ന് വന്നു? വരണ്ട, അതുകൊണ്ടാണ് വരണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നത് കൊണ്ട് ഞാൻ പറയട്ടെ. ഇപ്പൊ ചേട്ടൻ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോ അല്ലെങ്കിൽ ചേട്ടൻ സംസാരിക്കുമ്പോ സൗണ്ട് എനർജി വരണു. അത് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മുടെ ഒരു പ്രോസസ്സിന്ന് പറയുന്നതാണല്ലോ ഈ സൗണ്ട് എനർജി, ഈ സൗണ്ട്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ട് തീരത്തില്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഉത്തരമുണ്ട്. അതിനകത്ത് ഉത്തരം നിങ്ങൾ കാണാൻ ശ്രമിക്കുന്നതിന് പകരം അത് ഉത്തരമല്ലെന്ന് വിചാരിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ ഇരിക്കുന്ന നിങ്ങൾ ആറ്റം മാറി മോളിക്കുളാകുന്നില്ല. അല്ല ചേട്ടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ല. ചേട്ടൻ പറയുന്നത് എനിക്ക് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ച്. ഇപ്പൊ ചേട്ടൻ പറയുന്നത് ചേട്ടന്റെ പെർസ്പെക്ടീവ്, നിങ്ങളുടെ പെർസ്പെക്ടീവ് ഒന്നല്ല നമ്മൾ പറയുന്നത്. പിന്നെ ലോകത്തിന്റെ പ്രോസസ് ആണ് പറയുന്നത്. അല്ല, ചേട്ടൻ പറയുന്നതാണ് സത്യം. സത്യം അസത്യമില്ല. സത്യം അസത്യം ഇതേപോലെ എന്ന് പറഞ്ഞ വാക്കിന് സത്യം അസത്യം എനിക്കില്ല. അല്ല, സത്യം അസത്യം അത് വിട്ടോ. ഞാൻ ഈ പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ ചേട്ടന്റെ പെർസ്പെക്ടീവ് അങ്ങനല്ല. അങ്ങനല്ല, അത് നമുക്ക് രണ്ടുപേരും കൂടെ പെർസ്പെക്ടീവ് കൊണ്ടല്ല ഭൂമി കറങ്ങുന്നത്. അല്ല, അങ്ങനെയാണ് ഭൂമി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആണ്. സൂര്യനെ നമ്മൾ കാണുന്നതും ഈ കാണുന്ന ലോകം. ഞാൻ പറയുന്നത് അതായത് ഇത് ചേട്ടൻ അങ്ങനെ വിശ്വസിച്ചോ? അല്ല, വിശ്വസിക്കുന്ന പ്രശ്നമല്ല. എനർജി അവിടെ നിന്ന് ഉണ്ടായതെന്ന് ഞാൻ ആലോചിച്ചു പോകുന്നത്. ഞാൻ പറഞ്ഞു എനർജി ഉണ്ടാകണ്ടേ? എനർജി മാത്രമാണ് ഇവിടെ ഈ നിങ്ങൾ ഈ കാണുന്നത് മുഴുവൻ ഉള്ള എനർജിയാണ്. ഞാൻ അങ്ങനെ എനർജി ആക്കിയതില്ല. അല്ല, ചേട്ടൻ എനർജിയാണെന്ന് വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനത്തെ വിശ്വാസം ഇല്ല. ചേട്ടൻ ഒരു എനർജി അല്ല. ഞാൻ അങ്ങനത്തെ ഈ എനർജീസിലൊന്നും വിശ്വാസമില്ല. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അത് നമുക്ക് അതിനെ ഏത് രൂപത്തിലാണോ ട്രാൻസ്ഫോം ചെയ്ത് നിങ്ങൾക്ക് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമാണ് ഒന്നിനെ നമ്മൾ ആ ലെവലിൽ എനർജി ആക്കുന്നത്, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാനെന്താനും ഇവിടെ ഇരുന്നോണ്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമ്മൾ രണ്ടുപേരും എനർജി ആണെന്ന് പറയുന്നോണ്ട് എന്താ അർത്ഥം? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABCTV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.